ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് പി ഫോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എച്ച് ഫോർ എച്ചിനെ പറ്റി വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എച്ച് ത്രീ എച്ചിനെ പറ്റിയാണ് അതായത് ഈ ഒരു എച്ച് ത്രീ എച്ച് എച്ച് ഫോർ എച്ച് എന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാരുണ്ടാവാം അതായത് അതിനെ പറ്റി അറിയാത്തത് ഈ ഒരു എച്ച് ഫോർ എച്ച് എന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഈ നാല് പേര് കളിക്കുന്നില്ലേ ഇതാണ് പറയുന്നത് നാല് പേര് ഹെഡ് ഫോർ ഓക്കെ ഹെഡ് ഫോർ ഫോർ ആ ഹെഡ് ഫോർ എച്ച് ഓക്കെ അത്രയേ ഉള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് വേറെ എച്ച് എത്ര എച്ച് കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ പതിനേഴ് രൂപയുടെയാണ് എച്ച് ത്രീ എച്ച് ഇട്ടോ അതായത് ഈ മൂന്ന് സ്പോട്ടുള്ളത് അപ്പോൾ ഒരുപാട് എച്ച് ടി വെച്ചിട്ടുണ്ട് പല വേരിയൻസ് എമൗണ്ടുകളിൽ ഒരുപാടുണ്ട് ഞാൻ ഈ ചെറിയ എമൗണ്ട് മാത്രം എടുത്തെടുത്ത് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ബെറ്റർ ഡ്രീം ലോണില് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാനിങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു ചെറിയ എമൗണ്ട് മാത്രം ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ട്രീം ലോണിൽ എപ്പോഴും നിങ്ങൾ ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എച്ച് ത്രീ എച്ചിനെ പറ്റിയുള്ള ടിപ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഞാനിവിടെ ഒരു ടീം ചൂസ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടീമിനെ പറ്റി ഒന്നും അറിയില്ല പ്ലെയേഴ്സിനെ പറ്റി ഒരു ഡീറ്റെയിൽസും അറിയത്തില്ല അങ്ങനെ നിങ്ങൾ ഈ എച്ച് ത്രീ എച്ച് ഒന്നും കളിച്ചിട്ട് കാര്യമില്ല ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു നോളേജ് വേണം അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് കൂടുതലും വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം രണ്ട് മൂന്ന് പ്രാവശ്യം കിട്ടും പക്ഷെ നമുക്ക് എപ്പോഴും അതുപോലെ കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു പ്ലെയേഴ്സിനെ പറ്റിയും ആ ഒരു മത്സരത്തിനെ പറ്റിയൊക്കെ ഒരഞ്ച് മിനിറ്റ് നിങ്ങളെ സമയം വേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പൈസ കിട്ടും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഇവിടെ പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യുന്നുണ്ട് സീൽ ബൈ ഓപ്ഷൻ വൈസ് ഓക്കെ അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ ലൈനപ്പിൻ്റെ അതിൽ തൊട്ട് കഴിഞ്ഞാൽ ബാറ്റിംഗ് ഓർഡർ ഒക്കെ ഇവിടെ കാണാൻ പറ്റും അതായത് ഏകദേശം ഇത് ഈ ഓർഡർ തന്നെ ഇറങ്ങണമെന്നില്ല എന്നില്ല പക്ഷേ ഏകദേശം ഓർഡർ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം ഈയൊരു അരോര എന്ന് പറയുന്ന പുള്ളി ലാസ്റ്റാണ് ബാറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പുള്ളി അവിടെ ഇട്ടിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ പകരം ബാറ്റിങ്ങിൽ ഫസ്റ്റ് ഇറങ്ങുന്ന ഒരാൾ ഇപ്പോൾ ആർ അബ്രഹാം കണ്ടില്ലേ ഇപ്പോൾ മൂന്ന് പേര് ബാറ്റിങ്ങിലുണ്ട് ഇനിയിപ്പോൾ ബോളേഴ്സിലാണെങ്കിൽ രണ്ട് ബോളേഴ്സിനെ പിക്കപ്പും ചെയ്തിട്ടില്ല ആ ഒരു ബാറ്റിങ്ങും ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒരാളെ നമുക്ക് പിക്ക് ചെയ്യാം ജയ പട്ടേലിനെ പിക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ കണ്ടില്ലേ ഏകദേശം ഒരു സ്പേസേ വിട്ടിട്ടുള്ളു ഈ ഗൊല്ലി ഗുഹില്ലി ഗുഹിൽ ഒരു വ്യക്തി ഓക്കെ അപ്പോൾ ആ ഒരാളെ മാത്രമേ നമ്മൾ വിട്ടിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഏത് ടീമിനാണോ ബാറ്റിംഗ് ബൗളിങ് അത് അതൊന്ന് നോക്കണം ഇപ്പോൾ ബാറ്റിംഗ് എ യു എമ്മിനാണ് അപ്പോൾ എ യു എമ്മിത്തെ ബൗളേഴ്സ് മൂന്ന് പേര് അതായത് ഓൾറൗണ്ടർ ഉൾപ്പെടെ അതുപോലെ ഇവിടെ ആ റെസ്റ്റ് നിന്ന് മൂന്ന് പേരെയും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഈക്വൽ ടീമാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതേസമയം ഇപ്പോൾ ബാറ്റിംഗ് ആണെങ്കിലും മൂന്ന് പേര് അതുപോലെ മൂന്നല്ല നാല് പേര് ഓൾ ഇൻക്ലൂഡ് ചെയ്യണം അതുപോലെ തന്നെ ഇപ്പുറത്തും നാല് പേര് അപ്പോൾ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ രണ്ടും ഈക്വലായിട്ടാണ് ടീം ചൂസ് ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയും ചൂസ് ചെയ്യാം എന്നിട്ട് ക്യാപ്റ്റൻസി ഒരുപാട് പേര് കൊടുത്ത ആളെ കൊടുക്കാതിരിക്കുക ഏറ്റവും കുറച്ച് ആളെ കൊടുത്ത ആളെ കൊടുത്തിട്ട് വി സി മാത്രം ഒരുപാട് പേര് കൊടുത്ത ആളെ കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ടീം സേവ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് പ്ലെയേഴ്സിനെയോ അല്ലെങ്കിൽ ഒരു പ്ലെയറിനെയൊക്കെ മാറ്റിയിട്ടിടാം ഇപ്പം നമ്മൾ മാറ്റി ഇട്ടിട്ടുണ്ട് അത് നിങ്ങളെ ശ്രദ്ധിച്ചോന്നെനിക്കറിയത്തില്ല നമ്മൾ ഈ ജെ പട്ടേൽ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ലോപിക്കാണ് അതായത് കുറച്ച് ആൾക്കാർ മാത്രം പിക്ക് വിൽക്കിയതാണ് ഞാനത് ഇടയിൽ പറയാൻ വിട്ടുപോയിട്ടോ ഇപ്പോൾ ഇബ്രഹാമിനെയൊക്കെ ലോപിക്കാണ് അതുപോലെ ജയ പട്ടേലിന് ലോപിക്കാണ് അതായത് ഏറ്റവും കുറവ് ആൾക്കാർ ചൂസ് ചെയ്താളാണ് അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലെങ്ത്ത് ഒരു ലെവലിൽ എച്ച് ത്രീ എച്ച് കളിക്കുമ്പോൾ ടീം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു രണ്ട് പേരെങ്കിലും മിനിമം എച്ച് ത്രീ എച്ചിൻ്റെ കാര്യം പറഞ്ഞ് രണ്ട് പ്ലെയേഴ്സിനെ മാറ്റിയിട്ട് ക്യാപ്റ്റനെയും വി സിയും ആരെങ്കിലും ഒക്കെ മാറ്റാം എന്നിട്ട് നിങ്ങൾ എച്ച് ത്രീ എച്ച് കളിക്കുക നല്ലൊരു റിസൾട്ട് വരും ഓക്കെ അപ്പോൾ ഈ ഒരു ട്രിക്ക് എന്തായാലും ജസ്റ്റ് ചെയ്ത് നോക്കുക അതായത് എച്ച് ടു എച്ച് ത്രീ എച്ച് കളിക്കുമ്പോൾ രണ്ട് പ്ലെയേഴ്സിനെ മാറ്റുകെട്ടോ നമ്മൾ എച്ച് ഫോർ എച്ചിൽ നാല് പ്ലെയേഴ്സിനെ മാറ്റാം നാലോ മൂന്നോ ആണ് പറഞ്ഞ് ഇതിൽ രണ്ട് പ്ലേയേഴ്സ് ഓക്കെയാണ് അതുപോലെ ക്യാപ്റ്റൻസി വി ഏറ്റവും കൂടുതൽ പേര് വൈസ് ക്യാപ്റ്റൻ കൊടുത്ത ആളെയാണ് ഞാൻ കൊടുത്ത് ക്യാപ്റ്റൻസി കൊടുത്ത് വി സി കൊടുത്തത് ഏറ്റവും കൂടുതൽ പേര് ക്യാപ്റ്റനെ അടുത്ത് കൊടുത്ത ആളെ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്ത് അതാണ് ഇവിടുത്തെ ഒരു ട്രിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ വർക്കൗട്ടാകും ഉറപ്പായും വർക്കൗട്ടാകുമെന്ന് പറയുന്നില്ല ചില മത്സരങ്ങളിലും അല്ല കൂടുതൽ മത്സരങ്ങളിലും വർക്കൗട്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി ഉള്ള മൊച്ചമാതിരി അടുത്ത വീഡിയോ മേൽ എല്ലാവർക്കും ഗുഡ് ബൈ